ഹായ്, വെൽക്കം ടു എഫ് സി ഇന്ത്യൻ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലൊക്കെ വൈറലായിട്ടുള്ള ഡാൻസിങ് ടീ അഥവാ കറക്കിച്ചായ ഇതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ രസമായൊരു റെസിപ്പിയാണ്. ചായ കുടിക്കാൻ നമുക്ക് നല്ല രസകരമായൊരു ചായയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. ഇതുപോലെ രണ്ട് പാത്രം ഒരേ സമയം ഗ്യാസിൽ വെക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നിൽ നമ്മൾ ഒരു 400 ml പാലും, മറ്റേ നമ്മൾ ഏത് ഗ്ലാസ്സിലാ ചായ എടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം പോരുക. രണ്ട് ഗ്ലാസ് വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം പോരുക. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ചായ ഉണ്ടാക്കുന്നത്. ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ എത്ര പാർന്നോ അതിൻ്റെ പകുതിയായി തിളച്ച് വറ്റണം കിട്ടണം. അപ്പോഴുള്ളൂ നമ്മളെ ചായക്ക് നല്ല കടുപ്പുണ്ടാവുള്ളൂ. അതേപോലെ പാലും അത്യാവശ്യം ഒരു മൂന്നിലൊരു ഭാഗം തിളച്ച് വറ്റി അതിനുള്ള പാലും ഒരു കട്ടിയുള്ള പാലാവുള്ളൂ. അപ്പോഴുള്ള നമ്മൾ ഈ ചായ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലെയറായിട്ട് നിൽക്കുള്ളൂ. ഈ ചായൻ്റെയും പാലിൻ്റെയും ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇതിങ്ങനെ ലെയറായിട്ട് ഡാൻസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെ പാലും വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് പാലിളക്കി കൊടുക്കണം. നല്ല ഫാറ്റ് കട്ടിയായി പാത്രത്തിൽ പിടിച്ച് ഇതാതിരിക്കാൻ വേണ്ടി. പിന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കണം. വെള്ളം അധികം പാർന്ന പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതുപോലുള്ള രീതിയിൽ ചായ കിട്ടൂല. നമ്മൾ പാൽ നന്നായി തിളച്ച് പൊന്തിയിട്ടുണ്ട്. നല്ല പത ആയിട്ട് കിട്ടണം നമുക്ക്. അതേപോലെ വെള്ളം തിളച്ച് തേണ്ടിയിരിക്കുന്നു. നമ്മൾ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണേ. നല്ല തിക്കായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല കടുപ്പുള്ള ചായ വേണം. നല്ലുള്ളൂ അതുപോലുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ 3 ടേസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറും അത്യാവശ്യം നല്ല കോൺസെൻട്രേഷനിലായി കഴിഞ്ഞാലുള്ളൂ ഈ ചായ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ലെയറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്.
നല്ല ചൂടുണ്ടായതുകൊണ്ട് ചോറ് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉരുകി ചേർന്നോളൂ. ഏകദേശം ചായ തിളച്ച് വറ്റിയേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ പാലും തിളച്ച് വറ്റി അത്യാവശ്യം നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാട്ടിലേക്ക് മാറ്റാം. അത് നമുക്ക് ഫോംസ് ഉണ്ടാക്കണം. വിസ്ക് ഉപയോഗിച്ച് ഫോംസ് ഉണ്ടാക്കുന്നു. അങ്ങനെ വെച്ച് ഫോംസ് നമ്മൾ ചായൻ്റെ മുകളിൽ ഫോംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ആണ് പാല് ഒഴിച്ചു കൊടുത്ത് ഈ ഡാൻസിൻ ടീ അഥവാ കറക്കി ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഫോം ഉണ്ടാക്കണം. വിസ്ക് ഉപയോഗിച്ച് ഫോം ഉണ്ടാക്കും. അത്യാവശ്യം നന്നായി ഫോം കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാലിൽ. നമ്മൾ അര ഗ്ലാസ് ടീ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഫോം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഡാൻസിൻ ടീ ഏകദേശം റെഡി ആയിട്ട് കാണാം. ചായയുടെ മുകളിൽ പാല് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കടുപ്പുള്ള ചായയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, കണ്ടാലറിയാം. രണ്ട് ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ ഒരു ഗ്ലാസ്സേ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് സമയം വരും കൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇത് കാണാൻ നമുക്ക് പാല് ചായയുടെ മുകളിൽ ഡാൻസ് ചെയ്യുന്നത് പോലെ ആടിക്കളിക്കുന്നു. നമ്മൾ ആ ചായ ഒരു സ്പൂൺ ഉപയോഗിച്ച് കൂട്ടി ഇളക്കി എടുക്കുകയാണ്. നമ്മൾ സമാവറുടെ ചായ കുടിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു ഫോർ വാച്ചിങ് FC Indian Vlogs.